ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴെനിക്ക് ഗുഡ് മോർണിംഗ് ആയത്. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെ നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ അതിരാവിലെ പ്രാർത്ഥിക്കൽ എനിക്ക് പ്രാക്ടിക്കലല്ലാത്തതിനാൽ ഞാൻ ഇച്ചിരി വൈകിയാണ്. എല്ലാ പണിയും കഴിഞ്ഞ് കുളിച്ച് പ്രാർത്ഥിച്ച് വീടൊക്കെ ഒതുക്കി സെറ്റായി വന്ന് സമാധാനത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വീഡിയോ പിടിക്കാൻ വരികയാണ്. മനസ്സിലായോ? സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും, സന്തോഷമായിട്ടിരിക്കുന്ന എല്ലാവരും, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച, ഉച്ചയ്ക്കത്തെ പരിപാടി എവിടം വരെയായി, ചോറൊക്കെ റെഡിയായി, എൻ്റെ ചോറൊക്കെ വന്ന്, കറിയൊക്കെ വന്ന്, ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് സെറ്റായിരിക്കുന്നു. ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോവുകയായി. ആഴ്ച ഒരു ദിവസം ഇല്ലെങ്കിൽ മാസത്തിലെങ്കിലും രണ്ട് പ്രാവശ്യം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നവരുണ്ടോ? തീർച്ചയായിട്ടും ചെയ്യണം. അതിനകത്ത് കണ്ടരമാന അണുക്കളൊക്കെ കാണും, ബാക്ടീരിയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കത് വൈറലൊക്കെ ഉണ്ടാകും, അല്ലാത്ത കുടൽ രോഗങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ ഫ്രിഡ്ജിനകത്ത്, ഒരുപാട് പേര് ചെയ്യുന്നൊരു പരിപാടി പറഞ്ഞുതരാം. ഫ്രിഡ്ജിൽ കൊണ്ട് തുറന്ന് ഇപ്പോൾ മീനൊക്കെ അരപ്പ് വിരട്ടി നമുക്ക് രണ്ടെണ്ണം ആവശ്യത്തിന് വറുത്തത് ബാക്കിയാണ് തുറന്നിട്ടേക്കും, അതായത് കറക്റ്റായിട്ട് മൂടാതെ ഒരിക്കലും ചെയ്യലും. ഈ വ്യക്തി ശുചിത്വമൊന്നും അറിയാത്ത ഒത്തിരി പേരുണ്ട്. നല്ല ചിലരുടെ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ നാറ്റവും പിന്നെ ജാമുവിൻ്റെ കാലമായ സാധനം എല്ലാം വെക്കുന്ന ഒരു എന്താ പറയുന്ന വേസ്റ്റിൻ്റെ ഒരു കൂമ്പാരം അതിനകത്ത് കാണും. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ആഴ്ച ഒരു ദിവസം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം. നമ്മുടെ അടുക്കളയുടെ മെയിൻ വൃത്തിയാണ് അതൊക്കെ, കേട്ടോ? അത് മറന്നു പോകരുത്. അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗമുണ്ട്. അൾസറൊക്കെ ഉണ്ടാകുന്നത് അതിനകത്തിരിക്കുന്ന ഫുഡൊക്കെ കഴിക്കുമ്പോൾ. ഈ അൾസർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പൂപ്പൻ എന്ന് പറയുന്നൊരു ജീവിയാണ്. അത് കുടലിൽ ഡോക്ടർ കുൽക്കർണിയാണ് പറയുന്നത്, കുടലിൽ ചെന്ന് പിടിച്ചിരുന്നിട്ട് അത് രോഗം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. എന്ന് ഞാൻ നമ്മുടെ യൂട്യൂബിൽ നിന്ന് തന്നെ എല്ലാം ഇങ്ങനെ ഞാനിതൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് ഞാനിതൊക്കെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ എല്ലാം ഞാൻ ശ്രദ്ധിക്കും. അത് വേണ്ട കാര്യങ്ങൾ ഞാൻ എടുക്കും. മനസ്സിലായി? എന്നു വെച്ചാൽ അത് വെച്ച് ഞാൻ എൻ്റെ വീട് ഇപ്പോൾ എവിടെ നിന്നാണ് രോഗം വരാനുള്ള സാധ്യതയുള്ളതൊക്കെ ഞാനൊന്ന് ബ്ലോക്ക് ചെയ്യാൻ നോക്കും. അതിൻ്റെ നമ്മുടെ വൃത്തി അനാസ്ഥ മൂലം അങ്ങനെയൊന്നും വരില്ല. ചിലർ ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാത്റൂമിൽ ഓടുന്നത് അതൊക്കെ എന്തെങ്കിലും ഒരു എന്തോ ഒരു രോഗമാണ്, അൾസർ പോലത്തെ ഒരു രോഗം തന്നെ. അതൊക്കെ ഈ ഫ്രിഡ്ജിൽ നിന്നൊക്കെ കിട്ടുന്നതായിരിക്കും. പഴകിയ അച്ചാർ അതിനകത്തൊക്കെ പൂപ്പലുണ്ടെങ്കിൽ അതിന് മേളിൽ എടുത്ത് കളിച്ചിട്ട് അച്ഛൻ, ഞാനങ്ങനെ പഴകിയത് പൂത്ത സനാപ്പ തന്നെ ഉപയോഗിക്കത്തില്ല. എനിക്ക് പേടിയാണ്. അത് എൻ്റെ എന്തെങ്കിലും ഒരു അംശം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ചെന്നാൽ എനിക്ക് പ്രത്യേകിച്ച് അത് വയറ്റിനകത്തൊക്കെ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുകൂടെ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് ഇതിനകത്തൊരു കുഴലിട്ട് എൻ്റെ പഠിച്ചവനെ പേടിയാണ് സഹോദരങ്ങളെ. അല്ലേ, വായിക്കൂടെ കുഴലിട്ട് ഇങ്ങനെ തൊണ്ടേ കൂടെ ഇറക്കും കുടലിനകത്തോട്ട്. പേടിയാണ് ചങ്കരകളെ. അതുകൊണ്ട് അങ്ങുള്ള എന്ത് കനകക്കട്ടയാണ് എന്ന് പറഞ്ഞാൽ അതെടുത്ത് ദൂരക്കളയില്ല. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ പ്രധാനം, അത് മറക്കരുത്. വീട്ടമ്മമാരോടാണ് പറയുന്നത് ഫ്രിഡ്ജ് ആഴ്ചയിൽ മടിയാണല്ലോ, അതിന് മടിയൊക്കെ എടുത്ത് മാറ്റണം. പച്ചമുളകും പച്ചക്കറി എല്ലാം കൊണ്ടുവരുമ്പോൾ, പച്ചമുളകൊക്കെ കൊണ്ടുവരുമ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കുളസുമാ വെള്ളത്തിലൊക്കെ വെച്ചതിന് ശേഷം എല്ലാ കീടനാശിനി വേണ്ട സാധനമാണ് കഴുകി നല്ല ഒരു പേപ്പറിലോ അല്ലെ നല്ലൊരു കോട്ടോ തൊട്ട് പുറത്ത് കൊണ്ട് വിതർത്തിട്ടേക്കണം. അപ്പോൾ വെള്ളമൊക്കെ പോകും. ഞെട്ടൊക്കെ പൊട്ടിച്ച് സമാധാനത്തെ നല്ല ഒരു പാത്രത്തിനകത്താക്കി അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, കേട്ടോ? എല്ലാം അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഈ മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതല്ലേ. അപ്പോൾ ഈ മുട്ടയിലൊക്കെ മുട്ട ഇവിടുന്നൊക്കെ എന്തിനൊക്കെ വരുന്നത്, അതിനകത്തൊക്കെ അഴുക്കുണ്ട്, അത് നമ്മൾ കണ്ണുകൊണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനമുണ്ട്. ഈ പച്ചമുളകും കാന്തിരക്കും, ഈ പച്ചമുളകൊക്കെ പറിച്ചിട്ട് കറിവേപ്പിലയൊക്കെ പറിച്ചിട്ട് അവർ എവിടെയെങ്കിലും നല്ല മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്ത് മണ്ണിലൊക്കെ ആയിരിക്കും സാധനം ഇട്ടിരിക്കുന്നത്. കഴുകാതെ ഒരു പക്ഷേ ഞാനതൊന്നും കഴുകാതെ ഫ്രിഡ്ജിൽ കയറി, ഇതൊക്കെ കഴുകി തന്നെ വേണം ഫ്രിഡ്ജിൽ കയറ്റാൻ, കേട്ടാ? മറന്നു പോകരുത്, ഫ്രിഡ്ജിൽ കഴുകി നല്ല വൃത്തി. നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല നീറ്റായിരിക്കണം. ബാത്റൂം അടുക്കള ഫ്രിഡ്ജ് ക്ലീൻ ആയിരിക്കണം. നമ്മുടെ സിങ്ക് ഒന്നും എപ്പോഴും അഴുക്കായി കിടക്കില്ല, അതൊക്കെ സൂക്ഷിച്ചോളൂ, കേട്ടോ? നമ്മുടെ ശരീരം പോലെ ആ അതുമെല്ലാം വൃത്തി, ശരീരം വൃത്തിയാക്കാത്തവർ ഇവിടെ ഒന്നും വൃത്തിയാക്കത്തില്ല. ഇവിടെ അടുക്കള എന്ന് പറയുമ്പോൾ ചീത്ത മണോ ഒന്നും ഉണ്ടാകരുത്, കേട്ടോ? അങ്ങനെ നല്ല എൻ്റെ ചക്കരകളെല്ലാം അങ്ങനെ സമയം കണ്ടെത്തി ചെയ്യണം, നല്ലതാണ്, കേട്ടോ? പിന്നെന്ത് പറഞ്ഞുതരാം. ആഴ്ച ബെഡ്ഷീറ്റൊക്കെ ഒരു മൂന്ന് ദിവസത്തേക്കുള്ളൊന്നും ബെഡ്ഷീറ്റൊന്നും ഇടരുത്, കഴുകണം. അപ്പോൾ ഒരുപാട് കൂറയാകുമ്പം വെളുക്കത്തില്ല, ഒരുമാതിരി ഒരു പ്രസരിപ്പില്ലാതിരിക്കും. അതൊക്കെ കഴുകാൻ ടിക്കടിക്കടിക്ക് ഇങ്ങനെ വെച്ചിട്ട് തേച്ച് അയൺ ചെയ്തൊക്കെ വേണം ഷീറ്റ് വിരിച്ചിടാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ വീടാണ്. ഒരു ബെഡ്ഷീറ്റൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം വീടിൻ്റെ ഭംഗി. ചെറിയ വലിയ വലിയ ഹൈഫൈ ആൾക്കാരോടല്ല ഞാനിത് പറയുന്നത്, സാധാരണപ്പെട്ട വീട്ടമ്മമാർക്ക് ഇതൊന്നും അറിയാത്തവരും ഒത്തിരി പേരുണ്ട്. ഇതിൻ്റെ തലേണ കവറില്ലേ നമ്മുടെ, അതൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ വെക്കാനേ രണ്ടാമത് അതൊക്കെ ഒരു ബാക്ടീരിയ. നമ്മൾ ഈ
ഉറങ്ങുമ്പോഴൊക്കെ ഇതിനകത്തുനിന്ന് തുപ്പലൊക്കെ ഒലിച്ച് ചിലർ നമ്മൾ പോലും അറിയത്തില്ല നമുക്ക് എന്തൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്കും എല്ലാം അറിയാം ചത്തകണക്ക് കിടക്കുമോ നമ്മളറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിച്ച് അതിനകത്തൊക്കെ പറ്റിക്കാണും, അതൊക്കെ കൊള്ളത്തില്ല. വേറൊരാൾ വന്ന് കിടക്കുമ്പോൾ പിന്നെ നമ്മളുടെ അഴുക്ക് അവരുടെ മേത്ത് പറ്റരുത്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, മറക്കരുത്. ഇതൊക്കെ പറഞ്ഞ മോശം കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ വാഷ് ചെയ്യുന്ന വാഷ് ഏരിയയിൽ കൈ തുടയ്ക്കാനിടുന്ന ടൗലൊക്കെ ഇല്ലേ, അതൊക്കെ എപ്പോഴും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാറ്റിക്കണം. അതൊക്കെ അതിനകത്തൊക്കെ ഫംഗസൊക്കെ ഉണ്ടാകും, അതൊക്കെ പിടിച്ചിരിക്കും. നമ്മളറിയാതെ അടുത്താൾ പോയി കഴിഞ്ഞാൽ ആ കൈ കൊണ്ട് എവിടെ എവിടെയൊക്കെ തൂക്കുമ്പോൾ നമുക്ക് അലർജി അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാകും. കണ്ണിട്ട് തൂക്കും, കൺകുരു, അങ്ങനെ വൃത്തിഹീനത്തിന് അതെല്ലാം ഉണ്ടാകുന്നത്. ഇതൊക്കെ ചെറിയ മൈന്യൂട്ട് കാര്യമായിട്ട് തോന്നും, പക്ഷേ അതൊക്കെ നമ്മുടെ ഒരു വൃത്തിയുടെ കർട്ടൻ. അതൊക്കെ മാസത്തിൽ ഒരു വട്ടം മതി, കൂടുതൽ വേണ്ട. അത് രണ്ട് മൂന്ന് ജോഡിയൊക്കെ മേടിച്ച് വെച്ചേക്കണം. ഈ പ്രാവശ്യം എടുക്കുന്ന ഒരു മാസമാകുമ്പോൾ അത് മാറ്റുക, അടുത്തിടുക, കഴുകി വൃത്തിക്കത് തേച്ച കയം ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ നല്ല കർട്ടൻ എടുത്ത് വിരിക്കണം, മനസ്സിലായി? അതുപോലെ ചവിട്ടിയൊക്കെ ഇല്ലേ, നല്ല ബ്ലീച്ചൊക്കെ ഇട്ട് നന്നാട്ടിയായിട്ട് കഴുകി അതും ഒക്കെ രണ്ട് മൂന്ന് ജോഡിയൊക്കെ വേണം. അപ്പോൾ നമ്മൾ ഒരെണ്ണം കഴുകി ഉണക്കിയിട്ട് കൊണ്ടിടാനിരിക്കരുത്, അതൊക്കെ കഴുകി നല്ല ചൂടുള്ള വെയിലത്തിട്ട് ഉണക്കണം. ഉണക്കി കഴിഞ്ഞിട്ട് അതേപോലെ കുട്ടിക്കുടഞ്ഞ് നല്ലതായിട്ട് അടുക്കിടുക്കിടുക്കിടയിൽ മാറ്റി വെക്കണം. എല്ലാ ആഴ്ചയിലും മാറ്റി മാറ്റി കൊടുക്കണം. അപ്പോൾ ഒരുപാട് അഴുക്കാത്തില്ല. അപ്പോൾ ബാത്റൂമിൽ കയറാം, ബാത്റൂമിൻ്റെ വാതിക്ക് ഒരു ചെരുപ്പ് വെച്ചേക്കണം. അപ്പോൾ എല്ലാവർക്കും ബാത്റൂമിലോട്ട് കയറുമ്പോൾ ആ ചെരുപ്പിട്ട് കയറാമല്ലോ, മനസ്സിലായാ? അങ്ങനെ എല്ലാവർക്കും ചെരുപ്പില്ല, ഒറ്റ ഒരു വീട്ടിലൊരാ ഒരു ചെരുപ്പ് ആ ബാത്റൂമിൻ്റെ വാതിക്ക് വെച്ചാൽ മതി. അതൊക്കെ ഒരു നീറ്റാണ്, ക്ലീൻ. അനാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ സാധനവും ഷാമ്പു ഉപയോഗിച്ചതും ഷാമ്പിൻ്റെ പാത്രവും സോപ്പിൻ്റെതും ഇതും എല്ലാം കവറെല്ലാം പൊളിച്ചതും അതും എല്ലാം പൊട്ടി ബാത്റൂമിൽ ഇട്ടേക്കരുത്. ബാത്റൂമൊക്കെ ഒപ്പം വെടിപ്പായിരിക്കണം കേട്ടാ. ഇതൊക്കെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന കാര്യം. ചിലരുടെ ബാത്റൂമിലോട്ട് ക്ലോസറ്റൊക്കെ നമ്മൾ കൈയിടാത്തൊരു കയ്യുറയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ കയറ്റിയിട്ട് നല്ലൊരു ബ്രഷ് വെച്ച് കൈ കൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റും കഴുകിയിട്ട് അതിനകം ബ്രഷ് ഇട്ട് കഴുകി അതിനകത്തൊന്നും അറപ്പ് വിചാരിക്കരുത്. സിങ്കൊക്കെ നല്ല സൂപ്പറായിട്ട് കിടക്കണം. നമ്മുടെ ബാത്റൂമിൻ്റെ ക്ലോസറ്റും അതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു പല്ല് തേക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇതില്ലേ, പറഞ്ഞത് പറഞ്ഞു, ആ അതും ഒരു സിങ്ക് ഉണ്ടല്ലോ ചെറുത്, അതും എല്ലാം നമ്മൾ വൃത്തിയായിട്ട് കഴുകണം. എല്ലാം തുടച്ച് തുടച്ച് നല്ല ഒരു ലിക്വിഡിൽ എന്തെങ്കിലും വാഷിംഗ് ലിക്വിഡിൽ മുക്കി തുടച്ച് തുടച്ച് അതിനകത്തിരിക്കുന്ന ഷാമ്പു പാത്രവും എല്ലാ സാധനം നല്ല നീറ്റ് ആക്കണം. ബ്രഷൊക്കെ തന്നെ എല്ലാവരുടെയും ബ്രഷ് തമ്മിൽ ഒരു സ്ഥലത്തിട്ടിട്ട് കൂട്ടി കൂട്ടി മുട്ടൽ, ഇപ്പോൾ ഫംഗസൊക്കെ ഉണ്ടാകും, നമുക്ക് മോണയിൽ രോഗം ഉണ്ടാകും, മോണരോഗം ഉണ്ടാകും, നമുക്ക് അറിയാൻ പറ്റില്ല. വേറൊരാളുടെ ബ്രഷ് നമ്മുടെ ബ്രഷ് മുട്ടരുത്, അത് മാറ്റി വെക്കണം. വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യങ്ങളായിരിക്കും അതൊക്കെ മറക്കാതെ ചെയ്യണം നമ്മൾ. അതുപോലെ വിസ്പർ അത് ഇതും സാധനമൊക്കെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ തുറന്നിട്ടേക്കരുത്, വാഷി ഇതിനകത്ത്. അതൊക്കെ ഒരു കവറിൽ കെട്ടി ഒരു പേപ്പറിൽ പൊതിയണം. നമ്മൾക്ക് മെൻസസ് ആണെങ്കിൽ ആ സാധനം ഒരു നല്ല പേപ്പറിനകത്ത് പൊതിഞ്ഞ് എടുത്തിട്ട് മറ്റുള്ളവർക്ക് അതിനകത്ത് ഈച്ചയും കൊതുകും ഒന്നും വന്നിരിക്കാണ്ടിരിക്കില്ല. എന്നിട്ട് അത് വേറൊരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ചിട്ട് വേണം നമ്മൾ ഈ പിന്നെ വേസ്പിനകത്ത് സൂക്ഷിക്കാൻ. അത് ആഴ്ച ഒരു ദിവസം കൊണ്ട് കളയാൻ, രണ്ട് മൂന്ന് ദിവസം കൂടുതൽ സമയമൊന്നും വെക്കരുത്. അങ്ങനെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുമ്പോൾ അതൊക്കെ വ്യക്തമായിട്ടത് മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടാകരുത്, മനസ്സിലായ? അങ്ങനെയൊക്കെ ചെയ്യണം. അതൊക്കെ വ്യക്തി എൻ്റെ പിള്ളേരൊക്കെ അങ്ങനെ, ഞാൻ അങ്ങനെ ശീലിപ്പിച്ച് വെച്ചിരിക്കുക, മനസ്സിലായ? അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അതൊക്കെ പറഞ്ഞ് തരണമല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞ ചില ബാത്റൂമിലൊക്കെ കയറി നമുക്ക് ഊടാൻ തോന്നും. ബാത്റൂമിലും കയറി അങ്ങനെ തോന്നുന്നത് കൃത്യ വരെ എല്ലാ സ്ഥലവും നല്ല നീറ്റായിരിക്കണം. ഷാമ്പു, സോപ്പ്, ബ്രഷ്, പേസ്റ്റ് എല്ലാം ഇരിക്കുന്ന നല്ല ഓർഡറിലായിരിക്കണം. നോക്കില്ല, ചെറിയ വീടായിരിക്കും, പക്ഷെ എവിടെ നോക്കില്ല ഒരു ഭംഗി തോന്നുന്നു, ആണല്ലേ? സത്യമല്ലേ? അതുകൊണ്ടാണ് സിങ്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞത്. അറിയാത്തവരുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾ അപൂർവം ചിലർക്ക് ഇങ്ങനെ ഇപ്പോൾ ഒത്തിരി ആൾ വരികയും എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ മാത്രമേ എല്ലാം നല്ല പോലെ കിടക്കും, അല്ലെങ്കിൽ എല്ലാം നല്ല ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കത്തുള്ളൂ. കത്തികളൊക്കെ ഒരേ സ്ഥലത്ത് വെക്കണം, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ പൊടികളെല്ലാം ഒരേ സമയം. കൈവാങ്ങിന് പഞ്ചസാര, തേയിലൊക്കെ നമുക്ക് എപ്പോഴും എടുക്കേണ്ടത് അത് നമ്മുടെ കൈവാങ്ങിന് വെക്കണം, മനസ്സിലായേ? അപ്പോൾ മറ്റു സാധനങ്ങൾ ഏലക്ക മസാലയൊക്കെ മാറ്റി വെക്കണം, അത് നമുക്ക് എപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്നതല്ലല്ലോ, മനസ്സിലായേ? ഒരു പൊടിക്കാത്ത കുരുമുളക് അതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കണം. നമ്മുടെ കൈവാങ്ങിന് എടുക്കും സാധനം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കടുക്, ഉലുവൊക്കെ നേരെ വെക്കണം. അപ്പോൾ നമുക്ക് വേഗം എടുക്കും, ജോലി വേഗം സുഗമമാകും, മനസ്സിലായേ? അങ്ങനെയാണ്. ഉപ്പ്, അല്ല പൊടിയുപ്പ്, കല്ലുപ്പ്, കൂടുതലും കല്ലുപ്പ് ചേർത്ത് ഭക്ഷണം പാകം ചെയ്യാവുള്ളൂ. അപ്പോൾ അതിന് രുചിയും കൂടും, ആരോഗ്യത്തിനും നല്ലത്, മനസ്സിലായേ? എന്നൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചും കേട്ട് പഠിച്ചതാണ്. ഈ ശീലങ്ങളൊക്കെ എനിക്ക് പണ്ട് മുതലേ ഉള്ളതാണ്. ഇത് നമ്മൾ ഈ വനിതയൊക്കെ വായിക്കുമ്പോൾ പണ്ട് മുതലേ നമ്മൾ ഈ നീറ്റ്നെസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ചെറുത്. ഞാൻ എൻ്റെ അടുത്ത് അമ്മയ്ക്കും, നീ ഇങ്ങനെ ചെറുത്, നിനക്കെ അങ്ങനെ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ അന്നേ ഒരു വ്യത്യസ്തയായിരുന്നു. എൻ്റെ പരിസരത്ത് മുൻപ് താമസിച്ച പരിസരവാസികൾക്കോട് ചോദിച്ചാൽ, അങ്ങനെ ഗ്രാമത്തിലൊക്കെ അല്ലേ ചോദിച്ചു, അപ്പോഴും ഞാനൊരു വെറൈറ്റി ആയിട്ട് വീടൊക്കെ കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലാകുമായിരുന്നു. എനിക്ക് അതൊക്കെ ഭയങ്കര നീറ്റ്, എല്ലാ കാര്യം എനിക്ക് ആകെ ഒരൊറ്റൊരു കുഴപ്പമെന്ന് പറയാമോ, ദേഹം ഇടുന്ന ഇഷ്ടമല്ല, തുണി മടക്കുന്നത്. എനിക്ക് ഭ്രാന്താണ് തുണി മടക്കുന്നത്,
തുണി കുറച്ചൊക്കെ ഞാൻ മടക്കും, പിന്നെ എനിക്ക് ക്ഷമയില്ല, തള്ളിക്കയറ്റി അങ്ങ് തൂക്കും, ആവശ്യത്തിന് ആവശ്യത്തിൽ കൊണ്ടുപോയി തേച്ചിടും. അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞിടത്തില്ല, ഒന്നും നിങ്ങൾ കാണത്തില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തറിയാം, പൈസ കൊടുത്ത് ആരെങ്കിലും മടക്കിക്കില്ല. അത് ഇല്ലാത്ത കാലത്ത് ഇപ്പോഴും അങ്ങനെ തന്നെ, ഉള്ള കാലത്തും അങ്ങനെ തന്നെ. തുണി മടക്കാൻ മടിയാണ്, ഞാൻ ആരെ കൊണ്ടെങ്കിലും മടക്കും. പിന്നെ എൻ്റെ മക്കൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് കടലാസ് പോലെ മടക്കി മടക്കി വെച്ച് തരും. അലമാരിയൊക്കെ കാണും, നല്ല സെറ്റാക്കി വിത്തരും. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടുണ്ട്, അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. അവളെല്ലാം എനിക്ക് വന്ന് ഹെൽപ്പ് ചെയ്ത് തരും. അങ്ങനെയൊക്കെ അതൊരു വലിയ ഉപകാരം. തുണി മടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പണിയാണ്, മനസ്സിലായ? എല്ലാ മെഡിസിനൊക്കെ ഒരു സ്ഥലത്തിരിക്കണം, നമ്മുടെ ഒരുങ്ങുന്ന സാധനങ്ങളെല്ലാം വീട്ടിൽ ഒരു സ്ഥലത്തിരിക്കണം. കുടിക്കുന്ന രാവിലെ എഴുന്നേൽക്കുന്ന കുടിക്കുന്ന വെള്ളം കുപ്പി ഇങ്ങനെ, ഞാനിപ്പോൾ എൻ്റെ വെള്ളവും കുപ്പി എല്ലാം മറച്ച് വെച്ചിരിക്കുക കണ്ട, ഇങ്ങനെ വെള്ളവും കുപ്പികളിങ്ങനെ മറച്ച് വെച്ചേക്കും ഞാൻ. എവിടെ ഇരിക്കുന്ന സീറ്റിലും ഡൈനിങ് ടേബിളിലും കുക്ക് ചെയ്യുന്നിടത്തും കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്തും എല്ലാം വെള്ളം വെച്ചേക്കും. വെള്ളം നമ്മുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷ. വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നല്ലേ മലശോധനയൊക്കെ കറക്റ്റായിട്ട് പോകത്തുള്ളൂ. നമുക്ക് തല അനാവശ്യ തലവേദനയൊന്നും ഉണ്ടാകത്തില്ല, നമ്മൾ നല്ല ഊർജ്ജസ്വലതയോടെ ഇരിക്കും. നമ്മുടെ സ്കിന്നൊന്നും വേഗമൊന്നും ചുളങ്ങത്തില്ല, വയറ്റിൽ നിന്നൊക്കെ നന്നായിട്ട് സ്മൂത്തായിട്ട് പോകും. നമുക്കൊരു എനർജിയാണ് വെള്ളം, പ്രസരിപ്പ് ഉന്മേഷം ഉണ്ടാകും. ശരിയല്ലേ, ഒരു ചെടിക്കൊരു വെള്ളം കുറഞ്ഞ് ആ ചെടിയൊന്ന് വാടിത്തളഞ്ഞ് വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ ഉണർന്നിരിക്കത്തില്ല എന്ന് പറഞ്ഞാലൊക്കെ തന്നെ. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും വെള്ളം അത്യന്താപേക്ഷിതമാണ്, അത് നല്ല രീതിയിൽ ചെയ്യണം. അത് നോർമലി ഒരു ഡോക്ടറും പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തില്ലേ, അല്ലേ? ശരിയല്ലേ, ഒരു ഉന്മേഷം ഉണ്ടാവും. നല്ല പ്രാർത്ഥന, നല്ല പ്രസരിപ്പ്, ഉന്മേഷം, നല്ല ഫുഡൊക്കെ കഴിച്ച് എന്നും കൃത്യമായ ഒരു സമയത്ത് തന്നെ നമ്മൾ വയറ്റിൽ നിന്നൊക്കെ പോകാൻ നമ്മൾ കുറേ സമയം ക്ഷമയോടെ ഇരുന്ന് വെപ്രാളം, എല്ലാത്തിനും ഒരു വെപ്രാളം. അപ്പോൾ നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ഇമോഷനൊന്നും പോകാത്തവരാണെങ്കിൽ ഭയങ്കര ദേഷ്യവും കോപവും ഒരു അസ്വസ്ഥതയൊക്കെ തോന്നും, മനസ്സിലായി? അത് ഡെയിലി അതിനൊക്കെ അതിനെല്ലാം നമ്മുടെ ചിട്ടയായ ജീവിതമാണെങ്കിൽ അതൊക്കെ കറക്റ്റായിക്കോളും കേട്ടോ. ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് രണ്ട് പഴം കഴിക്കാനാ, ഇച്ചിരി ഒരു എന്തെങ്കിലും ഒരു പച്ചക്കറി കഴിക്കാനൊന്നും മറക്കേണ്ട, അതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ലേ. പയർ, പരിപ്പ് ഒക്കെ കഴിക്കണം, നമ്മുടെ ശരീരത്തിന് പ്രോട്ടീനൊക്കെ വേണ്ടേ, പ്രോട്ടീൻ എല്ലാം വേണ്ടേ, വൈറ്റമിൻസ് ഒക്കെ വേണ്ടേ. അതനുസരിച്ചുള്ള ഫുഡ് നമ്മൾ കാശ് സമ്പാദിക്കാനും ഓടി നടക്കുന്നതിനിടെ ഇതൊന്നും വിട്ടുപോകരുത്. ഒരു വീട്ടമ്മ കുറച്ച് സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം ഭക്ഷണത്തിൻ്റെ കൂടെ കുറച്ച് സാലഡ് കൂടെ എല്ലാവർക്കും ഉൾപ്പെടുത്തി കൊടുക്കണം. കുറച്ച് പയർ പുഴുങ്ങിയതൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കണം. മില്ലറ്റുള്ള ഭക്ഷണമൊക്കെ വൈകുന്നേരം കഴിക്കാൻ നോക്കുക. മില്ലറ്റ് വെച്ചുള്ള ഉപ്പുമാവ്, കഞ്ഞി, വെറും കഞ്ഞിയായാലും മതി, ഒരു അച്ചാറും കൂട്ടി കഴിക്കുക. അല്ലെ ഒരു പിന്നെ എല്ലാം കൂടെ ഒരു വെജിറ്റബിൾ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ചുമ്മാ ഒരു മെഴുക്ക് പത്ത് ഈ മില്ലറ്റ് കഞ്ഞിയായിട്ട് കഴിക്കുക, അല്ലെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുക. അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്, ഇതൊക്കെ നമുക്ക് ഉന്മേഷം ഉണ്ടാക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് ചോറ് തന്നെ രാവിലെ വേണ്ടി കഴിക്കും. ഞാനിപ്പോൾ ആ ചോറ് തീറ്റി നിർത്തി, ഇച്ചിരി വണ്ണം എനിക്ക് കുറഞ്ഞിട്ടില്ലേ. ഞാൻ തന്നെ എന്നോട് എല്ലാവരും ഉപദേശിക്കുന്നത് ഞാനിങ്ങനെ ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെച്ച് ചോറ് പിന്നെ ഒങ്ങനെ വല്ല ഇത് കാര്യമുണ്ടെങ്കിൽ ഒരു പിടി ചോറാക്കി. ഇപ്പോൾ ചോറ് ഭക്ഷണം വളരെ കുറയ്ക്കുന്നുണ്ട് ഞാൻ, പക്ഷേ അത് നല്ല ഭക്ഷണം കഴിക്കാൻ നോക്കും. അങ്ങനെ ചെയ്യുക. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം, നമ്മുടെ കൂടെ ഇരിക്കുന്നിട്ട് നോക്കാൻ പറഞ്ഞ് നടക്കുന്ന കാര്യമില്ല കേട്ടോ. നമ്മൾ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നതും കൃത്യമായി സമയത്ത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയത്ത് തന്നെ മരുന്നൊക്കെ കഴിക്കണം, ഒന്നും വിട്ടുപോകരുത്. അതൊരു വേറൊരാളുടെ തലയിൽ വെക്കരുത്, നമ്മൾ ഒരു കാര്യവും മറ്റൊരാളുടെ തലയിൽ വെക്കരുത്, നമ്മൾ തന്നെ മാക്സിമം ചെയ്യണം കേട്ടോ. അപ്പോഴേ അതൊരു അലസതയാണ്. ഭർത്താവ് വിളിച്ച് ചോദിക്കണം, ചിലർക്ക് മക്കൾ വിളിച്ച് ചോദിക്കും മരുന്ന് കഴിച്ചാൽ, അപ്പോൾ അവരൊരു മരുന്ന് ഓർക്കത്തുള്ളൂ. അതങ്ങനെ കൊള്ളാത്ത സ്വഭാവമാണ്. മറ്റുള്ളവരെ ആശ്രയിക്കില്ല, ഈ ഒരു കാര്യത്തിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കില്ലേ കേട്ടാ. അതൊക്കെ സ്വഭാവത്തിൽ ഒരു നല്ല ക്വാളിറ്റിയാണ്, അതൊക്കെ സ്ഥിരത. നമ്മൾ മറ്റുള്ളവരെ ഒന്നിനും നമുക്ക് കെട്ടെന്ന് പോലെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലാതെ ഡിപ്പെൻഡ് ചെയ്യരുത്, മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കരുത് കേട്ടാ. ചക്കരകളെ എൻ്റെ സ്വഭാവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുക. മോശ സ്വഭാവം എനിക്ക് ആകെ ഒരു മോശം സ്വഭാവം, എനിക്ക് തന്നെ സ്വയം തോന്നുന്ന ദേഷ്യമാണ്. പിന്നെ ഈ വെപ്രളം പിടിച്ചുള്ള തീറ്റി ഇതൊക്കെ അത് എൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്ന അതൊക്കെ കളയാൻ നോക്കുന്നുണ്ട് ഞാൻ. ഈ ദേഷ്യ സ്വഭാവം ഇപ്പോൾ എനിക്കില്ല കേട്ടോ, 85% പോയി, 20% ഉണ്ടെങ്കിലും. കഴിഞ്ഞ ദിവസമേ ഞാൻ മിലൻ കൊച്ചിയിൽ ചെന്നപ്പം അവരുടെ റെഡിമെയ്ഡിൻ്റെ ഒരു മാസ്റ്റർ പീസ് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ ചെന്നപ്പം അവിടെ നല്ല ഒരു ഡെമ്മിയിൽ നല്ലൊരു ചുരിദാർ ഇട്ടിരിക്കുന്നത്. ആ ചുരിദാർ ഞാൻ ഇലക്ക് എടുത്ത്, അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ അങ്ങനെ എടുക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ എടുത്തപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ അത് അവരെ മെറ്റീരിയൽ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുക, മുട്ടസൂചിയൊക്കെ കൂട്ടി. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഡിസൈനിൽ തയ്പ്പിക്കാനോ നോർത്ത്, അത് കണ്ടാണ് ഞാൻ എടുത്തത്, ഇഷ്ടപ്പെട്ട ഞാൻ അന്ന് ആ ഡിസൈനിൽ തയ്പ്പിക്കാൻ നോർത്ത് ഞാനത് എടുത്തു, ഫോട്ടോ എടുത്തു. ഉടനെ ഫോട്ടോ എടുക്കത്തില്ല, ഞാൻ എടുക്കാനായിട്ട് ഇങ്ങനെ ചെന്ന ഉടനെ അവർ വഴക്ക് പറഞ്ഞു ഞാനത്. അപ്പോൾ ആ സ്റ്റാഫ് റൂം ഇങ്ങനെ പറ്റത്തിലൂടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതെല്ലാം കഴിഞ്ഞ് ആ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ആ ഡ്രസ്സ് എടുത്തായിരുന്നു മാഡം. അന്ന് ഒരു എടുക്കുന്നതിന് മുമ്പ് ഈ ഡ്രസ്സെല്ലാം ഇങ്ങനെ കുറേ പാക്ക് ചെയ്ത് പിന്നൊരു സെയിൽസ് കൊടുത്തു, അതെ ആ ഫോട്ടോ എടുത്തത് ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നപ്പോൾ, കാരണം ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചൂടായി, ആ ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു, ഞാൻ നിങ്ങൾ കണ്ടാന്ന് വെച്ചാൽ ഫോണിൽ നിന്ന് നിങ്ങൾ ആ എടുത്തൊരു ക്ലിപ്പ് എടുത്ത് തരാമെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യപ്പെട്ടു.
അതെനിക്കൊരു ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നി പെട്ടെന്ന്. സ്റ്റാഫാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെടാൻ കൊള്ളത്തില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞാൻ അങ്ങനെ ആ കുട്ടിയോട് ദേഷ്യപ്പെട്ടത് ശരിയായില്ല, അതെന്തൊരു സ്വഭാവമാണ്, അതാ അതിൻ്റെ ഡ്യൂട്ടിയാണല്ലോ എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് അങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് അങ്ങനെ ദേഷ്യപ്പെട്ടത് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം, അപ്പോഴത്തെ എന്തോ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ അപ്പുറത്തെന്ന് ചൂടായി. അത് കൊള്ളത്തില്ല, അത് കൊള്ളാത്ത സ്വഭാവമാണ്. മറ്റുള്ളവരെ ദേഷ്യപ്പെടുന്നു, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടുന്ന സ്വഭാവം കൊള്ളത്തില്ല. നമുക്ക് തെറ്റാണ്, ആദ്യം മോളെ ഞാനങ്ങനെ എടുത്തില്ല, അയ്യോ ഞാൻ എടുത്തില്ല മോളെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ ഓ ഇങ്ങനെ എൻ്റെ മുഖഭാവം അങ്ങ് മാറി. അത് ശരിയായില്ല, എന്നിൽ തെറ്റാണ്, അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എങ്ങനെയോ പറ്റിപ്പോയതാണ്. ഈ തിരക്ക് പിടിച്ചിങ്ങനെ ഓടി കിടക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ കുറേ ശ്രമം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ റിലേ പോയിരിക്കുമ്പോഴേക്കും നമ്മളെ പരിചയമുള്ള ഒരാൾ വന്ന് വീഡിയോ കണ്ടു കൈ പിടിക്കും, അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആലോചന റിലേ പോകും, അപ്പോൾ ഞാൻ ഇവരെങ്കിലും വിടും. അത് കൊള്ളത്തില്ല, നമ്മളെ മൈൻഡ് അങ്ങോട്ട് കറക്റ്റായിട്ട് വരണം. ആ ആളെന്ത് പ്രതിഷേധിക്കും ഓടി വന്ന് എൻ്റെ കയ്യെ പിടിക്കുന്നത് അല്ലേ. സുഗൂനം അങ്ങനത്തെ തെറ്റുകളൊക്കെ പറ്റാറുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഓരോന്നും ഓരോന്നും നമ്മൾ നോക്കി നമ്മളിലേക്ക് നോക്കി നോക്കി നമ്മുടെ തെറ്റുകൾ മാറ്റണം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഒരു ശരിയാവൂടാതാഫ, എപ്പോഴെങ്കിലും ശരിയാവൂടാതാഫ, കുറേയെങ്കിലും നമുക്ക് ശരിയാക്കാൻ പറ്റും അല്ലേ. ദേഷ്യക്കാരിയായിരുന്നു ഞാൻ, ദേഷ്യക്കാരി. ഇപ്പം ദേഷ്യമൊന്നുമില്ല, ദേഷ്യപ്പെടത്തില്ല അങ്ങനെ. ഇത്രയൊക്കെയുള്ള ഞാൻ രാവിലെ എന്തൊക്കെ ചെയ്തെന്നറിയാമോ? ചോറ് വെച്ചു. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് കോവയ്ക്ക ഇങ്ങനെ ഞാൻ എൻ്റെ റെസിപ്പി ഞാൻ പറയാം, അങ്ങനെ ഉണ്ടാക്കുന്ന പരിശ്രമം അത് തന്നെ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മോര് കാച്ചിയതും അയില വറുത്തതും കൂട്ടി ബോബനും അച്ചാറും കൂട്ടി കൊടുത്തു വിട്ടു. എന്നെ ഇങ്ങനെ വേറെ കറികളൊന്നും വെച്ചിട്ടില്ല, ഞാനങ്ങനെ സമാധാന സമ്പൂർണ്ണമായിട്ടിരിക്കുന്നു. ഫ്രിഡ്ജ് ക്ലീനിങ് ചേരെല്ലാം വെള്ളത്തിലൊക്കെ മുക്കി, എൻ്റെ തട്ടൊക്കെ വെള്ളത്തിൽ മുക്കിട്ടിരിക്കുക, കഴുകി സെറ്റാക്കുമ്പോൾ അങ്ങനെ എൻ്റെ പണി തീർന്നു. നിങ്ങളെല്ലാവരും അലസത വെടിഞ്ഞ് വീട്ടിൽ നല്ല ആഹ്ലാദിച്ച് നല്ല ഉണർവോടെ സന്തോഷത്തോടെ പോസിറ്റീവ് എനർജിയോടെ ജോലി ചെയ്യും. കുറച്ച് കഴിഞ്ഞ് വരാം. ഓക്കേ.